എൽ ഡി എഫ് സീറ്റ് വിഭജനത്തിൽ കുരുക്കഴിയുന്നു. ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് എമ്മിനെ വിട്ടു നൽകാൻ തീരുമാനമായി. അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, എങ്ങനെയാണ് സി പി ഐ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിന് തയ്യാറായിരിക്കുന്നത്? ശശീതൽ, സി പി ഐയുടെ പ്രതിഷേധം നിലനിൽക്കെ തന്നെയാണ് ചങ്ങനാശ്ശേരി സീറ്റ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകാൻ ഇപ്പോൾ സി പി എം തയ്യാറായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളായി ചങ്ങനാശ്ശേരി സീറ്റിനെ ചൊല്ലിയായിരുന്നു തർക്കം മുഴുവനും. സി പി ഐ ചങ്ങനാശ്ശേരി സീറ്റ് വേണമെന്ന നിലപാട്ടിൽ ഉറച്ചു നിന്നു, ഇല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വിട്ടു നൽകുമെന്ന് വ്യക്തമാക്കി. എന്നാൽ ആദ്യഘട്ടത്തിൽ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളിയും ഇരിക്കൂറും അടക്കം മലപ്പുറത്തെ രണ്ട് മണ്ഡലം ഉൾപ്പെടെ നാല് സീറ്റ് വിട്ടു നൽകാനാണ് ആദ്യം ധാരണയായത്. പിന്നീട് ചങ്ങനാശ്ശേരി തിരിച്ചു വാങ്ങുക, അങ്ങനെ ആകെ സി പി ഐക്ക് ഈ സീറ്റ് വിഭജനത്തിൽ മൂന്ന് സീറ്റിന് നഷ്ടം എന്നതായിരുന്നു ആദ്യ ധാരണ. എന്നാൽ ഇപ്പോൾ ഈ ചങ്ങനാശ്ശേരി വിട്ടു നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സി പി ഐ മലപ്പുറത്ത് വിട്ടു നൽകും എന്ന് ആദ്യം അറിയിച്ച സീറ്റുകൾ വിട്ടു നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ 27 സീറ്റ് എന്നുള്ളത് 25 സീറ്റായി കുറയുന്നു. രണ്ട് സീറ്റുകൾ ഇരിക്കൂറും കാഞ്ഞിരപ്പള്ളിയും മാത്രമാണ് നഷ്ടപ്പെടുന്നത്. എന്തായാലും ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് എമ്മിന് എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. സി പി ഐ ഇനി ഇതിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് നാളെ നീങ്ങുമോ എന്നാണ് അറിയേണ്ടത്. ഈ മലപ്പുറത്തെ സീറ്റുകൾ അടക്കം വിട്ടു നൽകാൻ കഴിയില്ല എന്ന സമ്മർദ്ദം ചെലുത്തുമ്പോഴും ചങ്ങനാശ്ശേരി സീറ്റ് സി പി ഐക്ക് നൽകാനാകില്ല എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കുകയായിരുന്നു.